ഓഗ്മെന്റഡ് റിയാലിറ്റി വെർച്വൽ റിയാലിറ്റി എന്നൊക്കെ ഇപ്പോൾ എല്ലായിടത്തും കേൾക്കാൻ പറ്റും. ഡെയിലി ലൈഫിൽ നമ്മൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. എ ആറിൻ്റെയും വി ആറിൻ്റെയും വ്യത്യാസങ്ങൾ, അവയുടെ ആപ്ലിക്കേഷൻസിനെയൊക്കെ പറ്റി ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി എ ആറിൻ്റെയും വി ആറിൻ്റെയും ഫീച്ചേഴ്സ് വെച്ച് ഒരു സംഭവമുണ്ടെങ്കിലോ, അതായത് എ ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന റിയൽ വേൾഡിനെ വിഷ്വലി എൻഹാൻസ് ചെയ്യുന്നതാണല്ലോ. ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റഗ്രാം ഫിൽട്ടേഴ്സ് ഒക്കെ പോലെ. അതുപോലെ വി ആറിൽ നമ്മളൊരു വി ആർ ഹെഡ്സെറ്റ് ഒക്കെ യൂസ് ചെയ്ത് ഒരു ടോട്ടലി ഡിഫറെൻ്റ് റിയാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് നമ്മുടെ എൻവയോൺമെൻറ്റിനെ ഒരു വലിയ രീതിയിൽ എൻഹാൻസ് ചെയ്യാൻ പറ്റിയാലോ? ഇതാണ് മിക്സഡ് റിയാലിറ്റി എന്ന കോൺസെപ്റ്റ്. എ ആറിൻ്റെയും വി ആറിൻ്റെയും ബെസ്റ്റ് ഫീച്ചേഴ്സ് ഉപയോഗിച്ച് ഒരു ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇതിന് പ്രത്യേകിച്ച് എന്താണ് ഗുണം എന്ന് നിങ്ങൾക്ക് തോന്നാം, അത് പറഞ്ഞു തരാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു വി ആർ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് ഒരു വീഡിയോ അല്ലെങ്കിൽ സിനിമയോ കാണുന്നു. ഒരു 20 മിനിറ്റ് വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ആ 20 മിനിറ്റ് നിങ്ങളുടെ ചുറ്റും നടക്കുന്നത് അറിയില്ല. റെഡി പ്ലെയർ 1 എന്ന ഫേമസ് സിനിമയിൽ കാണിക്കുന്ന ഒരു വലിയ പ്രശ്നമാണിത്. എന്നാൽ മിക്സഡ് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ പ്രശ്നമുണ്ടാകില്ല. നമ്മുടെ എൻവയോൺമെൻറ്റിൽ തന്നെ എൻഹാൻസ്ഡ് ആയി തന്നെയാണ് നമ്മൾ ആ വീഡിയോ കാണുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റും നടക്കുന്നതെല്ലാം അറിയാൻ പറ്റും. മിക്സഡ് റിയാലിറ്റി ഇപ്പോൾ ഇത്രയ്ക്ക് ഫേമസ് ആവാൻ ആപ്പിളിൻ്റെ അടുത്തിടെ നടന്ന വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസ് ആണ്. അവിടെ അവർ ആപ്പിൾ വിഷൻ പ്രോ എന്ന മിക്സഡ് റിയാലിറ്റി ഹെഡ്സെറ്റ് ലോഞ്ച് ചെയ്തിരുന്നു. ഇതൊരു സാധാരണ ഹെഡ്സെറ്റ് അല്ല, കമ്പ്യൂട്ടേഷനും മിക്സഡ് റിയാലിറ്റി പ്രോസസ്സ് ചെയ്യാനും വേറെ പ്രോസസ്സേഴ്സാണ് വിഷൻ പ്രോ ഉപയോഗിക്കുന്നത്. 23 സെൻസേഴ്സും 12 ക്യാമറാസും 6 മൈക്സും ഉൾപ്പെടുന്ന ഒരു വലിയ ഹാർഡ്വെയർ ഇക്കോ സിസ്റ്റം തന്നെ വിഷൻ പ്രോയിലുണ്ട്. ഇത് കൂടാതെ തന്നെ 2 ലിഡാർ സെൻസേഴ്സ് ഉപയോഗിച്ച് ഈ ഹെഡ്സെറ്റിന് ചുറ്റുമുള്ള ഒബ്ജക്ട്സിനെ ട്രാക്ക് ചെയ്യാനും പറ്റും. നമ്മുടെ കൈകളും വിരലുകളും കൊണ്ടാണ് നമ്മൾ ഈ ഹെഡ്സെറ്റിനെ ഓപ്പറേഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ വില കേൾക്കുമ്പോൾ വാങ്ങിക്കാൻ ചെറിയൊരു മടി തോന്നിയെന്ന് വരാം. $3,500, അതായത് $300,000.